പി ദിവ്യ എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൂർ ജില്ലയിലെ പാവപ്പെട്ട ആൾക്കാരുടെ ക്ഷേമം നോക്കി നടത്തേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. ഇടതുപക്ഷം ചേർന്ന് നടന്നുകൊണ്ട് പാവപ്പെട്ടവരുടെ വ്യഥകൾക്ക് പരിഹാരം കാണേണ്ട കുടിൽ ജീവിക്കുന്നവരുടെ അധ്വാനവർഗത്തിന്റെ തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ ഇ എം എസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓക്കെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല, അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ മാന്യനും അതുപോലെ തന്നെ പൊതുസമ്മതനും കലക്ടർക്കും അതുപോലെ തന്നെ കലക്ടർമാർക്ക് തന്നെ ദിവ്യ എസ് അയ്യരെ പോലെയുള്ള അഴിമതിരഹിതരായിട്ടുള്ള കലക്ടർമാർക്കും പ്രിയങ്കരനായിട്ടുള്ള എ ഡി എമ്മിനെ തന്റെ നാക്കുകൊണ്ട് കൊന്നിരിക്കുന്നു. വാക്കത്തി പോലെ മൂർച്ചയുള്ള തന്റെ വാക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു രോഗത്തിൽ കടന്നുകയറി അദ്ദേഹത്തിന്റെ മരണത്തിലേക്കുള്ള യാത്രയാക്കി കൺവേർട്ട് ചെയ്ത ഒരു ഗെയിം ചേഞ്ചറാണ്. സന്തോഷത്തോടുകൂടി അരുമയായ തന്റെ രണ്ട് പൊന്നോമനകളെ, പെൺകുട്ടികളെ അവരുടെ അടുത്ത് സകുടുംബം ജീവിക്കാനുള്ള അവസരം അത് ഇല്ലാതാക്കി. ആ കൺകുട്ടികളുടെ ഇപ്പോ ആ ക്രിമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ശവസംസ്കാര ചടങ്ങ്. ആ പെൺകുട്ടികളുടെ കണ്ണുകളിൽ ഉള്ള അരക്ഷിതാവസ്ഥയ്ക്ക്, ആ ദുഃഖത്തിന്, ആ ശോകത്തിന്, ഘനീഭവിച്ചു നിൽക്കുന്ന ദുഃഖത്തിന് ഈ പി പി ദിവ്യയ്ക്ക് പരിഹാരം കാണാൻ കഴിയുമോ? പകരം എന്താണ് കൊടുക്കാൻ കഴിയുക? അവരുടെ അച്ഛനു പകരം ലോകത്തിൽ എന്തെങ്കിലും വസ്തു അതിന് പകരമാവുമോ? എന്തൊരു ഘോരമായ ക്രൂരകൃത്യമാണ്, എന്തൊരു ഘാതക കൃത്യമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ഈ വാക്കുകളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ട പൊതുപ്രവർത്തകരാണ്. എന്നു മാത്രമല്ല, ഒരു ആത്മഹത്യക്കുറിപ്പ് പോലും ഇതുവരെ കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത്രയും വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, കുടുംബത്തെ സ്നേഹിക്കുന്ന, കുടുംബം സ്നേഹിക്കുന്ന ഒരു എ ഡി എം തന്റെ പ്രിയപ്പെട്ട മക്കളെ പിരിഞ്ഞു പോകുമ്പോ, അന്ത്യയാത്രയ്ക്ക് പോകുമ്പോ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് എങ്കിലും ഇട്ടിട്ട് പോവില്ലേ? അതുപോലെ തന്നെ അരുമയായി കുട്ടികളെ വിട്ടിട്ട് എന്ത് പ്രശ്നമുണ്ടായാലും പോകാൻ സാമാന്യ ബുദ്ധിയും വിവരവും ഉള്ള ഏത് എ ഡി എമ്മിനാണ് തോന്നുന്നത്? ഒരു ഉയർന്ന തസ്തിയിലുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ ഒരു വാക്ക് കുടുംബത്തോട് പറയണ്ടേ? ഈ ഒരു വാക്കിന്റെ പേരിൽ പോകുമോ? സാഹചര്യ തെളിവുകളെല്ലാം പി പി ദിവ്യക്കെതിരെയാണ്. ആ വാക്ക് പറഞ്ഞു, അതുവരെ സന്തുഷ്ട ചിത്തനെ പാൽപുഞ്ചിരി എന്നതാണല്ലോ കളിയാക്കിയത് പി പി ദിവ്യ. പാൽപുഞ്ചിരി കൊണ്ട് കാര്യമില്ല. ക്ഷണിക്കാതെ കയറി വന്ന് വൃത്തികെട്ട വർത്തമാനം പറഞ്ഞിട്ട് പോയി. ഉപഹാരം കൊടുക്കുന്നതിന്, ഉപഹാരം കൊടുക്കുന്ന ചടങ്ങിൽ ഞാനിരിക്കുന്നത് ശരിയല്ലാത്ത കൊണ്ട് പോകും. ഇവരെ ഉപഹാരം കൊടുക്കാൻ ആരാ വിളിച്ചത്? ഇവർ ഉപകാരം ചെയ്യാൻ പോയത് പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ ഒരുത്തരാണ്. പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ ലാഭം കൊയ്യാനുള്ള സ്ഥാപനമാണ്, ആളെ പറ്റിച്ച് പണം ഉണ്ടാക്കാനും. അതെവിടെയാ? ഒരു കുന്നിന്റെ പുറത്ത് അപായ സാധ്യതകളുള്ള റോഡിന്റെ നടുവിൽ കൊണ്ടൊരു പെട്രോൾ പമ്പിന് അനുമതി വാങ്ങിക്കാൻ. പെട്രോൾ പമ്പ് അതിന്റെ അനുവാദമൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടിയല്ലേ? നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനകത്ത് എന്താ കാര്യമുള്ളത്? നിങ്ങൾ ആര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് വിചാരിച്ചു അതിനൊക്കെ ശുപാർശ ചെയ്യുക? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഈ ഇരിക്കുന്ന കസേരയുടെ വില അറിയാതെ പെരുമാറരുത്. വലിയ ഷൂവിലേക്ക് നിങ്ങളുടെ കാലെടുത്ത് വെക്കരുത്, ചേരുകയില്ല. അതൊക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോ ഒക്കെ ശുപാർശ ചെയ്താൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് നിങ്ങൾ എന്തിനാ ശുപാർശ ചെയ്യാൻ പോയത്? എന്നിട്ട് അയാളെ കൊണ്ട് 100,000 രൂപ കൊടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യണ്ടേ? കൈക്കൂലി കൊടുക്കുന്നത് കുറ്റകരമല്ലേ? നിങ്ങൾ ശുപാർശ ചെയ്യാനിരിക്കുന്ന ആളാണോ? പാവങ്ങളുടെ റേഷനരി, മണ്ണെണ്ണ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ലേ അവരുടെ വീട്? വീട് വെക്കാൻ പണമില്ലാത്തവർക്ക്, പട്ടിണി കിടക്കുന്നവർ, അതിന് പരിഹാരം? ഇതൊക്കെ നടക്കേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടെന്നാണോ വിചാരിച്ചത്? മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കിപ്പോ തൃപ്തിയായല്ലോ അദ്ദേഹത്തിന്റെ ശവമടക്കിന്? ആ തീജ്വാലകളുണ്ടല്ലോ ഓരോ കേരളീയന്റെയും ഹൃദയത്തിൽ ജ്വലിക്കുന്ന തീജ്വാലകളാണോ? പാലക്കാട്ടും വയനാട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങളുടെ പാർട്ടിക്ക് നേരെ ആഞ്ഞുകൊത്തുന്ന തീപിടിച്ച വിറകു കുള്ളികളാണ്. കനൽ ഒരു തരി പോരെയെന്നല്ലേ പറയുന്നത്? ഇത് കനലുകളാണ്, കനലുകൾ. ജ്വാലയായിട്ട് നിങ്ങളെ വേട്ടയാടും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ ഉൾക്കൊള്ളുന്ന, നിങ്ങളെ പിരിച്ചുവിടാത്ത പക്ഷം അത് ഉൾക്കൊള്ളുന്ന സി പി എമ്മിനെ വേട്ടയാടും. നോക്കിക്കോളൂ, നിങ്ങൾ അത്ര വലിയൊരു പാതകമാണ് ഇപ്പൊ നിർവഹിച്ചു കഴിഞ്ഞത്. നിങ്ങൾ മിണ്ടാതിരിക്കുകയാണല്ലോ. എങ്ങനെ ഇയാൾ മരിച്ചു? നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് മരണമുണ്ടായി.
ഇതിൽ ഒരു ഗൂഢാലോചനയുടെ സംശയമുണ്ട്. നിങ്ങളും ആ പെട്രോൾ പമ്പ് ഉടമയും തമ്മിൽ ഒരു ഗൂഢാലോചനയുണ്ട്. പെട്രോൾ പമ്പിന് വേണ്ടി അപേക്ഷിച്ച ആൾ ഏതോ ബിനാമിയായിരുന്നു എന്ന് വ്യക്തമാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആർക്കോ വേണ്ടി നടത്തിയ ഒരു ശുപാർശയായിരുന്നു അത്. അതാണ് ആ ഒരു വിഷയം മാത്രം. ഒരു ജില്ലാ പഞ്ചായത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഇഷ്ടക്കാരന് അവിടെ പമ്പ് അനുവദിച്ചില്ലെന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞാൽ അവഹേളിക്കുക. എന്നിട്ടോ അയാൾ റെയിൽവേ സ്റ്റേഷനിൽ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറോട് പോവാണ് പോയത്. പോകുന്ന വഴിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. അമ്പലം ക്ഷേത്ര ദർശനം നടത്തുക, കണ്ണൂരിനോട് വിട പറയുമ്പോൾ ദൈവത്തില് വിശ്വാസമുള്ള ഒരാള്, അദ്ദേഹം ആ ദൈവത്തില് തന്റെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിച്ച് അർപ്പിക്കാൻ വേണ്ടി അവിടെ പോയതായിരിക്കാം. അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് കുമ്പസരിച്ച് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അതിന് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ഒന്നും കൊടുക്കുന്നില്ല, എന്തുമായിക്കോട്ടെ. പക്ഷെ അദ്ദേഹം അവിടെ ചെന്ന് ഉപസരിച്ചു കഴിയുമ്പോൾ മനസ്സിലെ പ്രയാസങ്ങളെല്ലാം നീങ്ങുകയാണ്. അമ്പലത്തിൽ നിന്ന് കയറി ആത്മഹത്യക്ക് ആരും പോയിട്ടുള്ളതായിട്ട് അറിവില്ല. അമ്പലത്തോട്ട് പോകുന്നവരെ ആത്മഹത്യയിലേക്ക് പോവില്ല, ഏത് ദേവാലയത്തിലായാലും. അത്ര ഭക്തിയുള്ള മനസ്സുള്ള ഒരാൾക്ക് ഇതിനൊക്കെ പകരം ദൈവം കൊടുത്തോളും എന്ന് തോന്നും. എന്ന് മാത്രമല്ല, അതിഘോരമായിട്ടുള്ള കുറ്റകൃത്യമോ കൈക്കൂലിയോ അഴിമതിയോ ഒന്നും ദൈവവിശ്വാസികൾ ആരും ചെയ്യാനും മടിക്കും. കാരണം നരകഭയമുണ്ട്. ആ ഭയമുള്ളതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഗൂഢ വഴിയായിരിക്കും പല ആൾക്കാർ ഈ നരകമെന്ന് പറഞ്ഞ് അവിശ്വാസത്തിന് വേണ്ടി നരകത്തിന്റെ ആ ഒരു പാലം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നവനോ ഇല്ലാതെ ഒരു ആത്മഹത്യക്കുറിപ്പ് കാണുന്നില്ലല്ലോ. വീടിന്റെ വാതിലുകൾ തുറന്നിരിക്കുകയായിരുന്നു. ഏത് അക്രമിക്കും, ഏത് കൊട്ടേഷൻ ഗുണ്ടായിക്കും, ഏത് കൊട്ടേഷൻകാരനും കടന്ന് കയറത്തക്ക രീതിയിൽ വീടിന്റെ വാതിൽ മലർക്ക തുറന്നിട്ടിരിക്കുകയായിരുന്നു. അകത്തുനിന്ന് അടയ്ക്കാതെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ, കെട്ടിത്തൂങ്ങിച്ചാവോ? ഇതപ്പോ വ്യക്തമായിട്ടും ആരോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ആരുടെയോ രഹസ്യം ഇയാളുടെ കയ്യിലുണ്ട്, ആരുടെയോ വീഡിയോ, രഹസ്യ വീഡിയോ ഇയാളുടെ കയ്യിലുണ്ട്. അത് ഈ കണ്ണൂര് വിട്ട് പുറത്തു പോകുമ്പോ, കണ്ണൂർ ഇവരുടെ നിങ്ങളുടെ പാർട്ടിയുടെ സഖാക്കളുണ്ടല്ലോ, ഗുണ്ടകളുണ്ടല്ലോ, കൊട്ടേഷൻ തട്ട് ആകേശ ആകാശ് തില്ലങ്കേരിയെ പോലുള്ള വലിയ കുടികെട്ടിയ ആളുകളുണ്ടല്ലോ, അവരുടെ മധ്യത്തിൽ പാർട്ടി ഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെ വെച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ പത്തനംതിട്ടയിലേക്ക് പോയാൽ ആ വീഡിയോ റിലീസ് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞു, കണ്ണൂർ ജോലി ചെയ്യാൻ വലിയ പ്രയാസമാണ്. നിങ്ങളുടെയൊക്കെ സമ്മർദ്ദം, ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ സമ്മർദ്ദം കാരണമായിരിക്കണം അദ്ദേഹം സന്തോഷമായിട്ടാണ് പത്തനംതിട്ടയിലേക്ക് പോയത്. എന്നിട്ട് തിരിച്ചു വന്ന് അദ്ദേഹത്തിന് എന്താണ് സംഭവം? ഇത് ആത്മഹത്യയാണെന്നും ഇത് കൊലപാതകമാണ്. രണ്ടർത്ഥത്തിൽ, നിങ്ങളുടെ നാക്കുകൊണ്ടുള്ള കൊലപാതകം, പിന്നല്ലാതെ നിങ്ങളുടെ ഗുണ്ടകളെ കൊണ്ടുള്ള കൊലപാതകം. ഇത് സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പൊ ഏടിയം അല്ല നിൽക്കുന്നത്, ഇത് ചെയ്യിപ്പിച്ച ആൾക്കാര് നിൽക്കുന്നുണ്ട്. അതിൽ അന്വേഷണം വേണം. ആത്മഹത്യാ പ്രേരണാ കുറ്റമൊക്കെ വരട്ടെ, അതിനപ്പുറമുള്ള ഒരു പാതകം നടന്നിട്ടുണ്ട്. ആത്മഹത്യാ കുറിപ്പില്ലാത്ത മരണം എന്താണ്? ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആരോടെങ്കിലും വിളിച്ച്, സുഹൃത്തുക്കൾ ഒരുപാടുണ്ടല്ലോ, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ജീവനക്കാരോട് ഞാൻ സംസാരിച്ചു, അവരെല്ലാം പറയുന്നത് ഇത്ര സത്യസന്ധനായ ഒരു മനുഷ്യനില്ലെന്ന്. നിങ്ങൾക്ക് മാത്രം എന്താ, പി ദിവ്യയ്ക്ക് മാത്രം എന്താ ദിവ്യ ദർശനം ഉണ്ടായോ? ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ഒരാൾ പറയുന്നുണ്ട്, പെട്രോൾ പമ്പിന്റെ ആള്. തീരെ അപര്യാപ്തമായ അർഹതയില്ലാത്ത ഒരു സ്ഥലത്ത് പെട്രോൾ പമ്പ് വേണമെന്ന് പറഞ്ഞ അത് നേടിയെടുത്ത മഹാൻ പറയുന്നുണ്ട് ഞാൻ കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പ്രസ്താവനയ്ക്ക് കൊടുത്തു. അത് വ്യാജമല്ലെന്ന് എങ്ങനെ അറിയാം? അത് വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, അത് ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് അല്ല, പ്രൈമറി എവിഡൻസ് അല്ല, അത് ഫാബ്രിക്കേറ്റഡ് ആവാം. ആർക്കാണ് ഇങ്ങനെയൊക്കെ തയ്യാറാക്കാൻ വയ്യാത്തത്? ഡീപ്പ് ഫേക്കിന്റെ ഒക്കെ കാലഘട്ടത്തില് ഇത് ചെയ്യാം. ഡീപ്പ് ഫേക്ക് വീഡിയോ അല്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് അതൊന്നും കാണിച്ചുകൊണ്ട്, ആ ഓലപ്പാമ്പൊന്നും കാണിച്ചുകൊണ്ട് ഈ മരണത്തിന്റെ പിന്നിലുള്ള ക്രൂരതയെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ അത് അബദ്ധ പങ്കിലമായി തീരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല.